പ്രശസ്തനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് തേൻ മാവ് എന്ന കഥ തുടർക്കുന്നു. അതാ അവിടെ ഒരു തേൻമാവ്. തേൻമാവിന്റെ ചുവട്ടിൽ ആരാ നിൽക്കുന്നത്? ആരാണെന്ന് നിങ്ങൾക്കറിയണമോ? ആരാണെന്ന് അറിയുമോ? അസ്മയും ബഷീറും അവരുടെ മകനും. അസ്മ ഒരു പഴുത്ത മാങ്ങ പറിച്ച് ചത്തി ചത്തി കഷ്ണമാക്കി അവരുടെ മോനു കൊടുത്തുകൊണ്ടിരിക്കുകയും അപ്പോൾ റഷീദ് പറഞ്ഞു, ഞങ്ങൾക്ക് ചെടികളോടൊന്നും അത്ര ഇഷ്ടമില്ല, എന്നാൽ ഈ ചെടികളോട് മാത്രം ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്നാൽ ഞാൻ കഥ തുടർന്നു. റഷീദിന്റെ അനിയന് പട്ടണത്തിൽ പോലീസ് ജോലി കിട്ടി. അവൻ പട്ടണത്തിലേക്ക് പോയി. പട്ടണം കാണാൻ റഷീദ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ അവിടെ ഒരു കിഴവൻ. കിഴവന്റെ പേരെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? പേരാണ് യൂസിഫ് ലത്തീഫി. യൂസിഫ് ലത്തീഫി റഷീദിനോട് റഷീദ് എനിക്ക് വെള്ളം തരൂ എന്ന് ചോദിച്ചു. റഷീദ് അടുത്ത വീട്ടിലെ ഒരു സ്ത്രീനോട് വെള്ളം മേടിച്ച് ആ സ്ത്രീയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? പേര് എന്താണെന്ന് അറിയുമോ? പേരാണ് ഹസ്ന. ഹസ്നയും റഷീദും വെള്ളം കൊടുത്തു. ആദ്യം അയാൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ആദ്യം അയാൾ അവിടെ ഉണ്ടായി അയാളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ചെടിക്ക് ബിസ്മി ചൊല്ലി ഒഴിച്ചു കൊടുത്തു. പിന്നെ അയാൾ ബിസ്മി ചൊല്ലി കുടിച്ചു. അൽഹംദുലില്ല എന്ന് പറഞ്ഞു മരിച്ചു. അസ്മയും റഷീദും അയാളെ എടുത്ത് കഫൻ ചെയ്ത് ഡ്രസ് മാറ്റി പൊതിഞ്ഞ് അടുത്തുള്ള പള്ളിയിൽ കവറടക്കി. എന്നിട്ട് അവർ അയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 6 രൂപ അവരുടെ രണ്ടുപേരുടെയും കയ്യിലുണ്ടായിരുന്ന 5-5 രൂപ ചേർത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും മിഠായി മേടിച്ചു കൊടുത്തു. അവർ അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരായിരുന്നു. അവർ അതിനുശേഷം അവർ ആ ചെടി പൊണക്കി അവരുടെ വീട്ടിൽ നട്ട് അവർ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് വലിയ ഒരു മരമായി. എന്നിട്ട് അതിൽ നിന്നൊരു മാങ്ങ പറിച്ചു. ആരാണെന്നറിയണ്ടേ? അതാണ് അസ്മ പറിച്ചു. എന്നിട്ട് കഷ്ണം കഷ്ണമാക്കി അവരുടെ മോന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ റഷീദ് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ ചെടികളൊന്നും ഇഷ്ടമില്ല, എന്നാൽ ഈ ചെടിയോട് മാത്രം ഞങ്ങൾക്കൊരു പ്രത്യേകത ഇഷ്ടമുണ്ട്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? 2 കാര്യങ്ങൾ. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നിങ്ങൾക്കറിയണ്ടേ? 1 മനുഷ്യ സ്നേഹവും 2 പരിസ്ഥിതി സ്നേഹവും. മനസ്സിലായി? ആ മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? അയാൾ ആരാ യൂസിഫ് ലത്തീഫി ആരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്നിട്ടും അവർ വെള്ളം കൊടുത്തു. ആരാണെന്ന് അറിയാണ്ട് തന്നെ കബറടക്കി. അതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ആദ്യം മരിക്കാനായ അയാൾക്ക് വെള്ളം കൊടുത്തപ്പോൾ അയാൾ ആദ്യം ചെടിക്കല്ലേ ഒഴിച്ചു കൊടുത്തത്? മരിക്കാറായ സ്ഥിതിയിൽ ചെടിക്കല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തത്? അതാണ് 2-ാമത്തെ കാര്യം. അതും പറഞ്ഞ് ഞാൻ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.